Savak Kasaragod Jilla Committee in Yetrutil, Pallikara Beach Auditoriatil, Kudumba Sangamam, Sangadipichu, Udumaya Mele, CH Kunyambu, Ulghadanam Chetu. Bindu Jewelry, Kasaragod, Gold, Diamond, Birthstone, Silver, 100% BIS 916 Hallmark Gold. സാമൂഹിക വിപത്തുകൾക്കെതിരെ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് സവാക്ക് നടത്തുന്ന പോരാട്ടങ്ങൾ മാതൃകാപരമാണെന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് കുറച്ചെങ്കിലും ആശ്വാസം പകരുന്ന പെൻഷൻ പദ്ധതി വർദ്ധിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും CH കുഞ്ഞമ്പു MLA അഭിപ്രായപ്പെട്ടു. 1600 വാങ്ങുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിധവകൾ അഗതികൾ വാർദ്ധക്യം ബാധിച്ചവർ അവരവർ 2000 ആക്കണം എന്നാണ് പറയുന്നത്. പൈസ കൂട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ സർക്കാരിൻ്റെ ഖജാനാവിൻ്റെ ഒരു സ്ഥിതി നോക്കിയിട്ടാണ് കൂട്ടൽ ജയിക്കലുമല്ല നോക്കാം. നമ്മളത് നോക്കണ്ട, സർക്കാരിൻ്റെ ഖജാനാവിൽ പണം ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് പിന്നെ കാര്യം ചോദിക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഉമേശൻ 1000 കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പോരാ, ഒരു 5000 കൂട്ടാൻ പറഞ്ഞു ഉമേശൻ. നല്ല 1000 കൂടും കൂട്ടം പറയുമ്പോൾ നമ്മൾ കുറച്ചധികം പറയും. 10000 തരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5000 തന്നു എന്ന് വരും. അതുകൊണ്ട് കൂട്ടം പറയുമ്പോൾ ഒരിക്കലും കുറയ്ക്കരുത്. ഞാൻ കുറച്ച് മതി എന്നല്ല പറയേണ്ടത്, നമുക്ക് അധികം വേണം. 10000 ചോദിക്കാം, കിട്ടുന്നത് നമുക്ക് നോക്കാതെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാം. സവാക്ക് സംഘടനയെ മുൻ MLAയും ഫോക്ലർ അക്കാദമി അംഗവുമായ KV കുഞ്ഞിരാമൻ അഭിനന്ദിച്ചു. സവാക്ക് ജില്ലാ കലോത്സവത്തിൽ വിജയിച്ച കലാകാരന്മാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സവാക്ക് സംസ്ഥാന സെക്രട്ടറി സുദർശനൻ വർണ്ണം, കർണാടക നാടക അക്കാദമി മുൻ അംഗം മല്ലികാർജുന സ്വാമി മഹാമനെ എന്നിവർ സംസാരിച്ചു. ഉപേന്ദ്ര ഭട്ട്, മാധവ കാസർഗോഡ്, രാജൻ പണിക്കർ, ബാലകൃഷ്ണ പൊസളിക തുടങ്ങിയവരെ കലാരത്നം അവാർഡ് നൽകി ആദരിച്ചു. സവാക്ക് സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ ഉമേഷ് എം സാലിയാൻ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ലെമിനോ മൊന്തേറോ, TV ഗംഗാധരൻ, ദീപാകര അശോക് നഗർ, അപ്പുകുഞ്ഞിമണിയാണി, രവീന്ദ്രൻ നായർ, ദയാപ്രസാദ്, ഭാരതി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സണ്ണി അഗസ്റ്റിൻ സ്വാഗതവും ചന്ദ്രഹാസ കയ്യാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.